ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഡിഷ് പല ടൈപ്പിലുള്ള ഉത്തപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാവൊക്കെ ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവ് പൊടിച്ചു പോയെങ്കിൽ ഇനി നമ്മൾ സങ്കടപ്പെടേണ്ട, നമ്മൾക്കത് ഉത്തപ്പമായിട്ട് ചുട്ടെടുക്കാം. എന്നാൽ നമ്മൾക്ക് ഉത്തപ്പം ചുടാൻ തുടങ്ങാം. ഇത് കുറച്ച് ഇഡ്ഡലിയും ദോശയും ചുട്ട് കഴിഞ്ഞ് ബാക്കി വന്ന മാവാണ്. ഇപ്പം ഇത് സ്വല്പം പുളി കൂടുതലായിരിക്കും. ഇനി ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി, ഇന്നലെ ദോശ ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് ഇതിൻ്റെ പുളി സ്വല്പം കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇഡ്ഡലി ദോശയൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതും കൊണ്ടൊരു ഉത്തപ്പം ഉണ്ടാക്കാം. അപ്പം ഉത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അത് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കിതൊരു ഉത്തപ്പം പോലെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇതിതാ രണ്ട് സവാള അരിഞ്ഞതാണ്, രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ്. ഇത് നമ്മൾക്ക് ഇങ്ങോട്ടിടും. എന്നിട്ടൊരു സ്വല്പം കൂടെ ഉപ്പ് ചേർക്കാം. ഓൾറെഡി ഇതിനകത്ത് ഉപ്പുള്ളതാണ്. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വെച്ചതാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തു. എന്നിട്ട് നമ്മൾക്കിത് നല്ലതുപോലെ കലക്കി വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച ശേഷം നമ്മൾക്ക് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് മാവിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അധികം നേരം വെക്കണ്ട, ഞാൻ അത് എന്നിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു, അല്ലെങ്കിൽ പുളിച്ചു പോകും. അപ്പം അത് ഞാൻ എന്നിട്ട് ഈ സമയം കൊണ്ട് കുറച്ച് ബീൻസ് കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കുറച്ച് ക്യാരറ്റ് കൊത്തി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒന്ന് രണ്ട് ഉത്തപ്പം, ഒണിയൻ ഉത്തപ്പം ചുട്ട ശേഷം നമ്മൾക്കിതിൽ ഓരോന്നും ചേർത്ത്, അല്ലെങ്കിൽ ഇത് കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സായിട്ടൊരു ഉത്തപ്പം ഉണ്ടാക്കാം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ഉത്തപ്പം ഉണ്ടാക്കാം. അത് ഇത് നമ്മളുടെ ഇഷ്ടമാണ്. ഉത്തപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അരിഞ്ഞിടേണ്ടത്. ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂകുക. എൻ്റെ ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. ഇരുമ്പ് ദോശക്കല്ലാകുമ്പോൾ അധികം പെട്ടെന്ന് തീ കയറുകയില്ല, അടിക്കു പിടിക്കുകയുമില്ല. നോൺ സ്റ്റിക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂക്ഷിക്കണം, സിമ്മി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ചട്ടുവാണ് നല്ലത്. മറ്റേ വുഡിൻ്റെ ആകുമ്പം ശരിക്കും ഇളകി വരില്ല. ഇതിൻ്റെ ആകുമ്പം നല്ല ഈ ചട്ടുവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഇളകി വരും. അപ്പം നമ്മുടെ കല്ല് ചൂടായി. നമ്മൾ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഉത്തപ്പം അങ്ങോട്ട് കോരി ഒഴിക്കും. ദോശ പോലെ പരത്തേണ്ട കാര്യമില്ല. കോരി ഒഴിച്ചു കഴിഞ്ഞ് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. കാര്യം നമ്മുടെ തട്ടുദോശ ഉണ്ടാക്കുന്നത് പോലെ. എന്നിട്ട് ഇനി അടച്ചു വെക്കണം സിമ്മിൽ. നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം, മൂത്ത് കാണും ഒരു സൈഡ്. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ചട്ടുവം കൊണ്ട് അമർത്ത്. ഇനിയും അടയ്ക്കേണ്ട ആവശ്യമില്ല, ഇനിയും തുറന്നിരുന്നാൽ മതി. ഇനിയിപ്പം നമ്മൾക്ക് ചെറുതായിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കുക. നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും തടകാം. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലോ അതെല്ലാം ഒന്നും തടവി ഇല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല. നമുക്ക് സ്റ്റൗ ഒന്ന് മീഡിയത്തിലോട്ട് വെക്കാം. എന്നിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾക്കൊന്ന് മീഡിയറ്റ് വെച്ചിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളുടെ ഒണിയൻ ഉത്തപ്പം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾക്ക് അടുത്തത് എല്ലാ വെജിറ്റബിളും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം.
ഞാൻ കുറേ ഒണിയൻ ഉത്തപ്പൻ ചുട്ടു. ഇനി ഞാൻ മിക്സ് വെജിറ്റബിൾ ഇട്ടൊരു ഉത്തപ്പം ചുടാമെന്ന് ഓർക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി ഇതിനകത്ത് സവാളയുണ്ട്, പച്ചമുളകുണ്ട്. ഇനി കുറച്ച് ഒരു വലിയ ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചേർക്കുക. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ബീൻസിലെ ഒരു സ്പൂൺ ചേർക്കുക. കുറച്ച് മല്ലിയില ചേർക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. കയ്യും കൊണ്ട് വേണമെങ്കിലും ഞെരടി മിക്സ് ചെയ്യാം, കുഴപ്പമില്ല. കുറച്ച് എണ്ണ തടയുക, സിമ്മി വെക്കുക. ഒരു തവി കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക. ഒരുപാട് പരത്താൻ പാടില്ല. എന്നിട്ട് തീ സ്വൽപ്പം കൂട്ടി വെക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇപ്പം കുക്കായി കാണും, നമ്മൾക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട ശേഷം അടച്ചു വെക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് മീഡിയത്തിൽ വെച്ച് രണ്ട് സൈഡും മുറിച്ചെടുക്കുക. ഇതാ നമ്മളുടെ മിക്സ് വെജ് ആയിട്ടുള്ള ഉത്തപ്പം റെഡിയായി. ഇനി അടുത്ത് നമ്മൾക്ക് ടൊമാറ്റോ കൂടെ ചേർത്തുള്ള ഉത്തപ്പം ഉണ്ടാക്കാം. ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുക. അടിച്ചു വെക്കുക. നെയ്ക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒക്കെ നമ്മൾക്ക് ചേർക്കാം. ടൊമാറ്റോ ആയതുകൊണ്ട് ചിലപ്പം ദോശക്കല്ലി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ മൂന്ന് ടൈപ്പുള്ള ഉത്തപ്പവും റെഡിയായി. ഒണിയൻ ഉത്തപ്പം, വെജിറ്റബിൾ ഉത്തപ്പം, ആ ടൊമാറ്റോ ഉത്തപ്പം. ഇതിൻ്റെ കൂടെ ഞാൻ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും അവനവന് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇടാം. പക്ഷേ ഇതൊക്കെയാണ് പൊതുവെ ഇടുന്നത്, ക്യാരറ്റ്, ബീൻസ്, സവാള. അപ്പോൾ ഇനി മാവ് പുളിച്ചു പോയെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾക്ക് നല്ല ഉത്തപ്പം ചുട്ടെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം.